നമസ്കാരം. ഭാരതത്തിൽ ഇനിയും സ്ഫോടനം നടത്തുമെന്നാണ് നമ്മുടെ ഈ ജയ്ഷ് ഉൽ ഹിന്ദ് എന്ന് പറയുന്ന ഭീകര സംഘടന പറയുന്നത്. അവമാർക്ക് ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്, ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നടപടിക്രമങ്ങൾ എന്താണ് എന്നിവന്മാർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. കാരണം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ടാണ്, ഇന്ത്യയിലെ ഏജൻസികളും മൊസാദും, അതായത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, അതിശക്തമായ നടപടികളാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഇവന്മാരെ ഭീഷണിക്കൊന്നും ഒരു കുറവുമില്ല. അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, പാകിസ്ഥാനിൽ ലാഹോറിലോ ഇസ്ലാമാബാദിലോ റാവൽപിണ്ടിയിലോ കൊണ്ടുവച്ചാൽ മതി, ഫൈസലാബാദിൽ കൊണ്ടുവച്ചാൽ മതി എന്നേ നമുക്ക് ഇവന്മാരോടൊക്കെ പറയാനുള്ളൂ. കാരണം ഇത് ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഇവിടെ ഇവന്മാരല്ല കാര്യങ്ങൾ നോക്കുന്നത്, ഇവിടെ ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് കാര്യങ്ങൾ നോക്കുന്നത്, നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം. ഇവന്മാരുടെ ഭീഷണി എന്താണെന്നൊന്നും അറിയണമല്ലോ. ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഈ പറഞ്ഞ സംഘടന ജയ്ഷ് ഉൽ ഹിന്ദ്, ഇവന്മാരുടെ പേര് പറയാനും പ്രയാസമാണ്, പറയാനൊട്ട് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് മടിക്കുന്നത്. ഡൽഹി പോലീസാണ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഇവന്മാർ ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തു, ഭയങ്കര ഉത്തരവാദിത്തം ഏറ്റെടുപ്പുകാരെ ഇവന്മാര്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാനിരിക്കുന്ന ആക്രമണങ്ങളുടെ തുടക്കം മാത്രമാണ് ഇത്. സ്ഫോടനത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇന്ത്യൻ നഗരങ്ങളിൽ അള്ളാഹുവിന്റെ സൈന്യം വീണ്ടും സ്ഫോടനം നടത്തുമെന്നും ഈ സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ടെലിഗ്രാമിലൂടെ അറിയിച്ചത്. ഈ ടെലിഗ്രാം എന്ന് പറയുന്ന സംവിധാനമാണ് ഇവന്മാരെല്ലാം കൊണ്ടു നടക്കുന്നത്. സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഡൽഹി പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ശ്രദ്ധയിൽ ഇത് പെടുന്നത്. സന്ദേശം പുറത്തുവന്ന ടെലിഗ്രാം പേജിന്റെ വിവരങ്ങളും സംഘടനയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരു മാസത്തിനിടെ ഡൽഹിയിലെത്തിയ ഇറാൻ സ്വദേശികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നുള്ള ചിലരെ ചോദ്യം ചെയ്തു. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ജയ്ഷ് ഉൽ ഹന്ദ് എന്ന സംഘടന ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അതുപോലെ പി ഇ ടി എൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഈ ഇസ്രായേൽ എംബസിക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഇത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 9 വാട്ടിന്റെ ഒരു സെറ്റ് ബാറ്ററിയും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ പാരീസിലെ ഫ്രാൻസിലെ ഇന്ത്യൻ എംബസിക്ക്, ക്ഷമിക്കണം, ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ നിന്ന് വീണ്ടും സ്ഫോടക വസ്തു കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളിൽ ദുരൂഹമായി കണ്ട കാറും മുൻപ് നടന്ന ആക്രമണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള വിവിധ ആക്രമണ പദ്ധതികളെ കുറിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ സൂചന നൽകുന്നത്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്ത് നിന്നാണ് സ്ഫോടക വസ്തു കണ്ടെടുത്തത്. ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ തന്നെ ഈ ഭീകരവാദികൾക്ക് നന്നായി അറിയാം. എന്നിട്ടും ഇവന്മാർ ഇത്തരത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അവന്മാർ പദ്ധതിയിടട്ടെ, അവന്മാർ പ്ലാൻ ചെയ്യട്ടെ, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിനൊക്കെ തക്ക മറുപടി കൊടുക്കാനുള്ള കെൽപ്പുള്ള ശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെയുണ്ട് എന്ന് മാത്രമേ ഈ ഭീകരവാദികളോട്, ഈ ലോകതമ്മാടികളോട്, പാകിസ്ഥാനും ഇറാനും ചേർന്നൊക്കെ വളർത്തി വലുതാക്കുന്ന ഇവന്മാരോട് പറയാനുള്ളൂ. ഇവന്മാരുടെ ഒന്നും പേര് പോയിട്ട് ഇവന്മാരുടെ ഒന്നും ഒരു ചിന്ത പോലും ഇവിടെ ഭാരതീയരുടെ ആരുടെയും മനസ്സിലില്ല. ഇവന്മാരെ ആരും ഇവിടെ ശത്രുക്കളായിട്ട് കൂട്ടിയിട്ട് പോലുമില്ല. കാരണം ഈ ഇത്രയും ലോകശക്തിയായി കുതിച്ചു വരുന്ന ഭാരതം എന്ന രാജ്യം, ഇന്ത്യ എന്ന രാജ്യം എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന, വിവിധ ഒരുപാട് ആരോഗ്യപ്രദമായ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിന് ഈ ഞാഞ്ഞൂലുകൾ എന്ത് ചെയ്യാനാണ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. വീണ്ടും നീ വാ ബോംബുമായി, ബോംബും അതുപോലെ സ്ഫോടക വസ്തുക്കളുമായി, അന്നേരം കാണിച്ചു തരാം എന്താണ് ഭാരതം എന്നുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.